Thank you. Next, Sri Mons Joseph, 2 minutes. Sir, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിന് തീരുമാനിച്ച നിലപാടിനെ ഞങ്ങൾ സ്വാഗതിച്ചു. തോമസ് കെ തോമസിന് ഇപ്പോഴും വിഷു ഒന്നും പിടികിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായൊരു കാര്യം. അദ്ദേഹത്തിന് വിഴിഞ്ഞത്തെ പ്രശ്നം എന്നും മനസ്സിലായിട്ടില്ല, പ്രതിപക്ഷത്തിന്റെ നിലപാടും മനസ്സിലായിട്ടില്ല, അദ്ദേഹം കുടുംബത്തിലൊരു കല്യാണം നടന്നുകൊണ്ട് ഇനി വിഴിഞ്ഞത്തൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോയത് അത്ഭുതകരമായിട്ട് മാത്രം ഞങ്ങൾ കാണാൻ കഴിയുന്നു. കൈകൂപ്പി ഞങ്ങൾ ഈടങ്ങല്ലാതെ ഇവിടെ മാർഗമില്ല. അപ്പൊ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കാരണം കേരളത്തെ ഇതുപോലെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് ഉണ്ടാകണം എന്ന കാര്യത്തിൽ യു ഡി എഫ് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് അടക്കം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ആവർത്തിച്ചെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ അതിന് തീർച്ചയായിട്ടും അവനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. യു ഡി എഫ് അതിൽ ഏറ്റവും വലിയ മുൻകൈ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ സാർ, ഇവിടെ പ്രശ്നം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന കടലെടുത്ത് കടലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ വിഷയങ്ങൾ, അവിടെ കടലോര മക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് പഠിക്കണമെന്നുള്ളതാണ്. നിർമ്മാണത്തെ തുടർന്ന് ഇന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാണ്. അത് പരിശോധിക്കാനും പരിഹരിക്കാനും തയ്യാറാണ്. ഇതാണ് ന്യായമായ ഒരു ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. ആ വിഷയം ഗവൺമെന്റ് കേൾക്കണം. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രിമാർ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ച വിളിക്കണമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഇടപെടണമായിരുന്നു. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇനിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അദ്ദേഹം ബന്ധപ്പെട്ടവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കണം. ഒന്നിച്ചിരുന്ന ഈ കാര്യങ്ങൾ തീരും. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം അതിനുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ്. സാർ, ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്തുമാത്രം സമരം ചെയ്യുന്നു? നമ്മുടെ യുവജന സംഘടനകൾ സമരം ചെയ്യുന്നു? സംസ്ഥാന പാർട്ടി സെക്രട്ടറിമാർക്കും സംസ്ഥാന ചെയർമാൻമാർക്കും ഇവിടെ കേസെടുക്കാറുണ്ടോ? ദേശത്ത് സഭാവിശ്വാസികൾ സമരം ചെയ്തതിന്റെ പേരിൽ അഭിമന്യ ബിഷപ്പ് തിരുമേനിക്കെതിരെ കേസെടുത്ത നടപടി സർക്കാരിന്റെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തെറ്റ് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാണ്. സാർ, ഞാൻ നിർത്തുകയാണ്. സാർ, അവിടെ സിമന്റ് കോടവണിയിൽ കഴിയുന്ന ആളുകൾക്ക് ഒത്തിരി സഹായം കൊടുത്തു പറഞ്ഞു. അവരിപ്പോഴും സിമന്റ് കോടവണി കിടക്കുകയാണ്. അവർക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല. ഈ കഷ്ടപ്പാട് ഗവൺമെന്റ് കാണണ്ടേ? ഗവൺമെന്റ് കണ്ണ് തുറന്ന് ഈ ദുഃഖങ്ങൾ കാണണം. അവരെ ശത്രുപക്ഷത്തെ നിർത്താതെ, അവരോട് ശത്രുതാ മനോഭാവം കാണിക്കാതെ ഗവൺമെന്റ് ഒരു മാന്യമായ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണം. വിഴിഞ്ഞം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഗവൺമെന്റ് തയ്യാറാകണം എന്ന ആവശ്യം കൂടി ശക്തമായി ഉന്നയിച്ചുകൊണ്ട് എല്ലാം ചുരുക്കും. ശ്രീ വി ജോയ്, 20 മിനിറ്റ്. സാർ,